നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യമായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കൊച്ചിയിൽ ചേർന്ന ഐ എൻ എൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയാണ് ഓട്ട പ്രദർശനം കണ്ടത്. രണ്ട് വിഭാഗം പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന നേതൃയോഗത്തിനിടെയാണ് സംഭവം അരങ്ങേറിയത്. മന്ത്രിയാണെന്ന വില പോലും കൊടുക്കാതെ അഹമ്മദ് ദേവർ കോവിലിന്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയത്. പിന്നീട് സംഘർഷത്തെ തുടർന്ന് ഹോട്ടലിൽ കുടുങ്ങിയ മന്ത്രിയെ പോലീസ് പുറത്തെത്തിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഈ സംഭവത്തെ തുടർന്ന് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി പിളരുകയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസി മിരിക്കൂറിനെ പുറത്താക്കിയതായി എ പി അബ്ദുൾ വഹാബ് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, എ പി അബ്ദുൾ വഹാബിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയതായും ദേശീയ നേതൃത്വം പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഐ എൻ എൽ തകർന്ന് തരിപ്പണമായി എന്നതാണ് ഓട്ട പ്രദർശനം കണ്ട ആദ്യത്തെ കാഴ്ച. ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയാണ് കള്ളപ്പണമെന്ന് ചൂണ്ടിക്കാട്ടി എ ആർ നഗർ സഹകരണ ബാങ്കിൽ നിന്നും കണ്ടുകെട്ടിയ കള്ളപ്പണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിഖിന്റെ നിക്ഷേപവും ഉണ്ട് എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് ബാങ്കിന് നൽകിയ ഉത്തരവിന്റെ പകർപ്പിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ പങ്ക് വ്യക്തമാക്കുന്നത്. വ്യക്തമായ രേഖകളില്ലാത്ത പണമാണ് ഇത്തരത്തിൽ കണ്ടുകെട്ടിയിട്ടുള്ളത്. 53 പേരുടെ നിക്ഷേപങ്ങളാണ് ഇത്തരത്തിൽ കണ്ടുകെട്ടിയത്. പട്ടികയിലെ ഒന്നാം പേരുകാരനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിഖ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. കേന്ദ്ര പുതുതായി സഹകരണ വകുപ്പ് കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം വളരെ വലിയ തട്ടിപ്പുകളാണ് കേരളത്തിൽ പിടികൂടിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഒരു ബാക്കിപത്രമാണ് ഈ ഹാഷിഖിന്റെ ഈ പിടികൂടൽ എന്ന് നമുക്കതിനെ കാണാം. ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ജനങ്ങളോട് ദേശീയഗാനം ആലപിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യദിനത്തിൽ പരമാവധി ഇന്ത്യക്കാരെ കൊണ്ട് ഒരുമിച്ച് ദേശീയഗാനം ചൊല്ലിക്കുന്ന പരിപാടി സാംസ്കാരിക മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഈ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ ശക്തി തെളിയിക്കുവാൻ, രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഇതിൽ അണിചേരണമെന്നാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട കാഴ്ച വാക്സിൻ വിതരണമാണ്. സംസ്ഥാനത്ത് വാക്സിൻ കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്പോട്ട് രജിസ്ട്രേഷന് ഊന്നൽ നൽകിയതോടെ വിതരണം തോന്നുംപടിയായിരിക്കുകയാണ്. സർക്കാർ വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്ന വാക്സിനിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വീതം വെച്ചെടുക്കുന്ന കാഴ്ചയാണ് ഓട്ട പ്രദർശനം കാണുന്നത്. രണ്ടാം ഡോസിന് സമയമായെങ്കിലും യഥാസമയം വാക്സിൻ ലഭിക്കുന്നില്ലെന്ന പരാതികളും വൻതോതിൽ ഉയരുന്നുണ്ട്. ഇതോടെ വാക്സിൻ വിതരണത്തിൽ സംസ്ഥാനം ദേശീയ തലത്തിൽ 11-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തെക്കാൾ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളാണ് വാക്സിൻ വിതരണത്തിൽ അധികവും മുന്നിൽ നിൽക്കുന്നത്. ഇവിടെയുള്ള പുരോഗമനവാദികളും മാമാ മാധ്യമങ്ങളും എന്നും തെറി വിളിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ യു പിയിലാണ് രാജ്യത്ത് ഏറ്റവും അധികം വാക്സിൻ വിതരണം ചെയ്തത്. 3.61 കോടി ആളുകൾക്ക് ആദ്യ ഡോസും 70 ലക്ഷം പേർക്ക് രണ്ടാം ഡോസും യു പിയിൽ നൽകിക്കഴിഞ്ഞു. അതിനിടയിൽ മറ്റൊരു സംഭവവും ഓട്ട പ്രദർശനം കാണുകയുണ്ടായി. പാലക്കാട്ടെ റെസ്റ്റോറൻറ്റിൽ രമ്യ ഹരിദാസ് എം പിയും മുൻ എം എൽ എ വി ടി ബൽറാമും റിയാസ് മുക്കോളിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് വിവാദമായതെന്ന് വെച്ചാൽ, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസമായ ഞായറാഴ്ചയും മറ്റ് ദിവസങ്ങളിലും അടക്കം ഹോട്ടലുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ലെന്നിരിക്കെയാണ് ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തവരെ രമ്യ ഹരിദാസിന്റെ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ പാളയം പ്രദീപ് ഭീഷണിപ്പെടുത്തുന്നതായും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഭക്ഷണം കാത്തിരിക്കുന്ന എം പിയോട് ലോക്ക്ഡൌൺ ലംഘനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം മറുപടി പറഞ്ഞില്ലെങ്കിലും പിന്നീട് പാർസലിനാണ് കാത്തു നിൽക്കുന്നത് എന്നുമാണ് വിശദീകരണം നൽകിയത്. അതെന്തു തന്നെ ആയാലും ഇവിടെ കേരളത്തിൽ സാധാരണ ജനങ്ങൾക്കൊരു നിയമം, രാഷ്ട്രീയ നേതാക്കൾക്ക് മറ്റൊരു നിയമം എന്ന ഇരട്ടത്താപ്പ് ഒന്നുകൂടി പുറത്തായിരിക്കുകയാണ് എന്നേ ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളൂ. അവസാനമായി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ, ഇന്ന് സംസ്ഥാനത്ത് 17,466 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാജ്യത്ത് കോവിഡ് ബാധിച്ചവരിൽ പകുതിയിലേറെ പേരും കേരളത്തിലാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നത്.
വളരെയധികം ആശങ്കാകുലമായ സ്ഥിതി വിശേഷത്തിൽ തന്നെയാണ് നമ്മുടെ കേരളം ഇപ്പോഴും നിലകൊള്ളുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 66 കോവിഡ് മരണങ്ങളാണ്. ഈ മരണങ്ങളോടെ കേരളത്തിൽ ആകെ കോവിഡ് മരണം 16,035 ആയിരിക്കുകയാണ്. എന്നും പറയുന്നത് പോലെ വളരെയധികം കരുതിയിരിക്കണം നമ്മൾ എന്നു തന്നെയാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. കോവിഡിനെതിരായ പോരാട്ടത്തിലേക്ക് നാം ഓരോരുത്തരും സ്വയം ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. ശുഭരാത്രി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.